ഹായ് ഫ്രണ്ട്സ്, ക്വൈറ്റ് ഇൻസൈറ്റിന്റെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ജെറ്റ് സ്കീ റൈഡിങ്ങിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ക്വൈറ്റിലെ ഗ്രീൻ ഐലൻഡിന്റെ അടുത്തുള്ള ഒരു ഹാലോവിൻ ബീച്ചിലാണ്. ഇവിടെ നമുക്ക് ജെറ്റ് സ്കീ റെന്റലിന് കിട്ടും. ഒരു മണിക്കൂർ ജെറ്റ് സ്കീ ഓടിക്കാനായിട്ട് ഏകദേശം 20 കേടിയാണ് ചാർജ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലേക്കാൾ ഒത്തിരി ചീപ്പാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു മണിക്കൂർ ജെറ്റ് സ്കീ ഓടിക്കാനായിട്ട് ഏകദേശം 20 ലിറ്ററോളം പെട്രോള് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പെട്രോളിൻ്റെ പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ ഓടിക്കാൻ തന്നെ 1500 രൂപ പെട്രോളിന് മാത്രം വരും. എന്തായാലും നമുക്കൊന്ന് ജെറ്റ് സ്കീ ഓടിച്ചൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ കാണുന്നതാണ് ഗ്രീൻ ഐലൻഡ്. അതിനോട് തൊട്ട് തന്നെയാണ് ഹാലോവിൻ ബീച്ച് എന്ന് പറയുന്ന ഈ ബീച്ച് ഇരിക്കുന്നത്. ഗൾഫ് റോഡ് നമ്പർ 25 അടുത്താണ് ഈ ബീച്ച്. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതുപോലെ ജെറ്റ് സ്കീ ഒത്തിരി ഇവിടെ നിരത്തി വച്ചിരിക്കുന്നത്. കാലത്ത് 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇത് ഓപ്പൺ ആയിരിക്കും. കുവൈറ്റിൽ ഇതേപോലെ 12 സ്ഥലങ്ങളിൽ ജെറ്റ് സ്കീ റെന്റലിന് നമുക്ക് എടുക്കാം. ഈ കാണുന്നതെല്ലാം തന്നെ പല നിറത്തിലും പല കമ്പനികളുടെ പല പവറിലും പല സ്പീഡുകളിലും ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജെറ്റ് സ്കീ അഥവാ വാട്ടർ ബൈക്കുകളാണ്. ഈ പച്ചയും വെള്ളയുമായിട്ട് കാണുന്ന എല്ലാം തന്നെ 2 സിലിണ്ടർ എഞ്ചിനാണ്. ഈ കാണുന്ന ബ്ലാക്ക്, റെഡ്, അങ്ങനെയുള്ളതെല്ലാം തന്നെ 4 സിലിണ്ടർ എഞ്ചിനാണ്. 4 സിലിണ്ടർ എഞ്ചിന് 120 കിലോമീറ്റർ സ്പീഡ് വരെ ട്രാവൽ ചെയ്യാൻ പറ്റും. 2 സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ 60 മുതൽ 70 കിലോമീറ്റർ വരെ സ്പീഡിലാണ് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ജെറ്റ് സ്കീ ഒരു മണിക്കൂർ ഓടിക്കുന്നതിനായിട്ട് 20 കേടിയാണ് ചാർജ്. പക്ഷെ ഞങ്ങളൊരു 3-4 പേര് ആയിട്ട് വന്നതുകൊണ്ട് അവർ ഞങ്ങൾക്ക് 15 കേടി ഒരു മണിക്കൂറിനെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് തന്നു. 2 സിലിണ്ടർ എഞ്ചിനുള്ള ജെറ്റ് സ്കീയുടെ എഞ്ചിനാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ 4 സിലിണ്ടർ എഞ്ചിനാണ് ഈ കാണുന്നത്. ഇത് കുറച്ചും കൂടി പവർഫുൾ ആണ്. 60 ലിറ്റർ ആണ് ജെറ്റ് സ്കീയുടെ ടാങ്കിന്റെ കപ്പാസിറ്റി. പക്ഷെ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ 20 ലിറ്ററോളം പെട്രോൾ ഇത് യൂസ് ചെയ്യും. 4 സിലിണ്ടർ എഞ്ചിന് ഇതിൽ കൂടുതൽ പെട്രോൾ യൂസ് ചെയ്യുമെന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. ഈ കാണുന്ന രീതിയിലാണ് ജെറ്റ് സ്കീ ട്രാക്ടർ കൊണ്ട് വലിച്ച് കടലിലോട്ട് ഇടുന്നത്. അതിനുശേഷം ഓരോ ജെറ്റ് സ്കീം സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കി മറ്റു പ്രോബ്ലങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമുക്ക് അവർ തരുള്ളൂ. മാത്രവുമല്ല, ഓടിക്കുന്നതിന് മുന്നേ നമ്മൾ ഏതൊക്കെ റൂട്ടിലൂടെ നമുക്ക് പോവാം, ഏതൊക്കെ സ്ഥലങ്ങൾ വരെ നമുക്ക് ട്രാവൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും ഈ വണ്ടി എങ്ങനെ ഓടിക്കുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമുക്ക് അവർ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇൻസ്ട്രക്ടർ വന്നിട്ട് ഓരോ ജെറ്റ് സ്കീം നല്ല ക്ലിയർ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യും. എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടോ, എവിടെയെങ്കിലും ഒരഞ്ഞോ മറ്റോ പാടുകളോ ഉണ്ടോ എന്ന് നോക്കി റെക്കോർഡിക്കലി എല്ലാം നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമുക്കത് തരാം. കാരണം നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഡാമേജോ മറ്റോ വരുത്തി കഴിഞ്ഞാൽ അവരതിന് ഫൈൻ ഈടാക്കുന്നതാണ്. 100 മുതൽ 200 കേടി വരെ, അതായത് 50,000 രൂപ വരെ ഫൈൻ അവർ ഈടാക്കും ഇത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിടിച്ച് ഡാമേജ് ചെയ്താൽ. ഈ കാണുന്നതാണ് ഇതിൻ്റെ ആക്സിലറേഷൻ. ബൈക്കിൽ കാണുന്ന പോലെയല്ല. അതുപോലെ ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ച്. അതുപോലെ വേറൊരു സെറ്റപ്പും കൂടി ഇതിനുണ്ട്. ഇതാ ഈ കാണുന്ന ഒരു ചെറിയ ലോക്ക് പോലെയാണ്. ആ ലോക്ക് അതിൽ ഘടിപ്പിച്ചതിന് ശേഷം അത് നമ്മുടെ കയ്യിൽ കെട്ടും. ഇതാ ഇതുപോലെ കണ്ടോ, കയ്യിൽ ഇതുപോലെ കെട്ടിയതിന് ശേഷം നമ്മൾ വണ്ടി ഓടിക്കും. ഇതൊരു സേഫ്റ്റി ഫീച്ചറാണ്. നമ്മൾ ഇൻ കേസ് വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണ് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് വിട്ടുപോകും, അപ്പം തന്നെ വണ്ടി ഓഫാവും. അപ്പം നമുക്ക് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നീന്തി പെട്ടെന്ന് വണ്ടിയുടെ അടുത്തോട്ട് വരാൻ പറ്റും. എന്നിട്ട് കണക്ട് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാം. ഈ കാണുന്ന പോലെ വേണം നമുക്ക് ജെറ്റ് സ്കീ ഓടിക്കാനായിട്ട്. ഈ കാണുന്നത് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഇതിലിട്ടിട്ട് കൊണ്ടുപോവാം. ആദ്യം അജിയുടെ ഊഴായിരുന്നു. അജിയുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം അവർ പയ്യെ അജീനെ തള്ളി കടലിലേക്ക് വിട്ടു. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് റൈഡ് ചെയ്ത് പോകണം.
അടുത്തത് എന്റെ വീടായിരുന്നു. ഞാനും ഒന്നും നോക്കിയില്ല, പറപ്പിച്ചങ്ങ് വിട്ടു. കരയിൽ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്ററോളം ഞങ്ങൾ പോന്നു. കോയിറ്റ് ടവറിന്റെ അവിടെ നിന്ന് ഏകദേശം മറീന മാളിന്റെ അത്രയും ദൂരം ഞങ്ങൾ ട്രാവൽ ചെയ്തു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ വന്ന് റൈഡ് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. വണ്ടർഫുൾ എക്സ്പീരിയൻസ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. നമ്മുടെ നാട്ടിലേക്കാൾ ഒത്തിരി ചീപ്പാണ് ഇവിടെ ജെറ്റ് സ്കി റൈഡ് ചെയ്യാനായിട്ട്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഒത്തിരി റെയറാണ്, ഒത്തിരി കോമൺ ആയിട്ടുള്ളൊരു റൈഡല്ല ജെറ്റ് സ്കി. ഗോവയിലും അതുപോലെ കോവളത്തൊക്കെയാണ് ജെറ്റ് സ്കി ഉള്ളത്. മാത്രമല്ല, ഇതേപോലെ ഒത്തിരി 1-2 മണിക്കൂറൊന്നും ഓടിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം പെട്രോളിന്റെ കാശും കൂടുതലാണ്. 10,000 രൂപ ഉണ്ടായാലും 1 മണിക്കൂർ നമുക്ക് ജെറ്റ് സ്കി നാട്ടിൽ ഓടിക്കാൻ പറ്റില്ല. അതുപോലെ ഇതേപോലെ ഫ്രീ ആയിട്ട് കടലിലേക്ക് ഇറങ്ങി 5, 6, 7 കിലോമീറ്റർ കടലിലിറങ്ങി നമുക്ക് ഇതേപോലെ റൈഡ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നാട്ടില്. ഞങ്ങളെല്ലാവരും പരസ്പരം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓടിച്ചത്. കാരണം കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ 50 കെടിയോളം ഫൈൻ വരുമെന്നാണ് പറഞ്ഞത്. അതായത് ഏകദേശം 10,000 രൂപയോളം നാട്ടിലെ ഫൈൻ വരും. കാരണം ഇത് ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് തട്ടിയാൽ തന്നെ ഇത് പൊട്ടിപ്പോവും ഇതിൻ്റെ സൈഡൊക്കെ. അതുകൊണ്ട് കൂട്ടിമുട്ടാതെ വേണം, അത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഓടിക്കാനെന്ന് ഓൾറെഡി ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. 1 മണിക്കൂറോളം കടലിൽ റൈഡ് ചെയ്ത് ഞങ്ങളെല്ലാവരും തിരിച്ചെത്തി. അതുപോലെ നമുക്ക് നനഞ്ഞ ഡ്രസ്സ് മാറാനും നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് അവർ ലോക്കർ നമുക്ക് തരും. ജെറ്റ് സ്കി മാത്രമല്ല, ഫ്ലൈ ബോർഡ് എന്ന് പറയുന്ന വേറൊരു ഐറ്റം കൂടി അവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന പോലെ പ്രഷറുമുണ്ട്, വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, നമുക്ക് ഉയരത്തിലോട്ട് പൊങ്ങുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പാണ് ഇതും. അതുപോലെ ബനാന റൈഡ്, അങ്ങനെ ഒത്തിരി വേറെ റൈഡുകളും അവിടെ അവൈലബിൾ ആണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ അറിവുകളുമായിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും ഗുഡ് ബൈ.